ദൈവത്തിൻ്റെ അതിപരിശുദ്ധ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇപ്രകാരം തൊവിയൂർ സെൻറ്റ് പീറ്റേഴ്സ് മാർത്തോമാ ഇടവകയിൽ ഇപ്രകാരം കർത്താവിനെ ഉയർത്തിക്കാട്ടുവാൻ ദൈവം ഒരു അവസരം കൂടെ തന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. സമയം ആദ്യ ദിവസമായതുകൊണ്ട് അധികം ആമുഖമൊന്നും കൂടാതെ തന്നെ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇന്നത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം നമുക്കെല്ലാം ഇഷ്ടമുള്ള, നാം ഒത്തിരി ഇഷ്ടപ്പെടുന്ന, എപ്പോഴും വായിക്കാൻ താല്പര്യപ്പെടുന്ന സങ്കീർത്തനം 18-ാം സങ്കീർത്തനം 29-ാമത്തെ വാക്യം ആരെങ്കിലും ഒരാൾ വായിച്ചാട്ടെ. 18-ാം സങ്കീർത്തനം 29-ാമത്തെ വാക്യം. മതി. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന്മേൽ പടക്കൂട്ടത്തിന് നേരെ ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. പ്രാർത്ഥനയ്ക്കായി കണ്ണുകളടയ്ക്കാം. എൻ ദൈവത്താ കഴിയാത്തതാ ഏതുമില്ല, തന്നാമത്താൽ സാധ്യമേ എല്ലാമെല്ലാം. വല്ലവൻ ചൊല്ലില്ലെല്ലാമാകും, ഇല്ലാവേറില്ല നാമം. വന്മതിൽ പോലുള്ള ദുഃഖവും വൻകരത്താൽ നീങ്ങിടും. നേരിൻ്റെ വഴിയിൽ നടന്ന നന്മകൾ ദിനവും നൽകുമേ. വിശ്വസ്തൻ നീതിമാൻ സർവത്തിൽ നായകൻ. അത്ഭുതങ്ങളുടെ ദൈവമേ, ജീവിത പ്രതിസന്ധികളിൽ പലപ്പോഴും ഞങ്ങൾ പതറിപ്പോകുമ്പോൾ, എന്തു ചെയ്യണമെന്നറിയാൻ മേലാതെ ഞങ്ങൾ ഭാരപ്പെടുമ്പോൾ, ദാവീദിനോട് ചേർന്ന് പറയുവാൻ, ദാവീദിനോട് ചേർന്ന് പാടുവാൻ നീ ഞങ്ങളെ ശക്തീകരിക്കണമേ. ഞങ്ങൾ കേൾക്കുന്ന വചനം ഞങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ, ഞങ്ങളെ ശക്തീകരിക്കുവാൻ, നിത്യ തുറമുഖത്തെത്തും വരെ പ്രതികൂലങ്ങളെ അതിജീവിക്കുവാൻ ഞങ്ങൾക്ക് ശക്തി നൽകുവാൻ ഞങ്ങൾ യാചിക്കുന്നു. അടിൻ്റെ വായിലെ വാക്കുകളും ഞങ്ങളുടെ ഹൃദയത്തിലെ ചിന്തകളും ദൈവമേ അങ്ങേക്ക് പ്രസാദകരമാക്കണമേ. ആമീൻ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, വില്യം കൂപ്പർ എന്ന് പറഞ്ഞ മനുഷ്യൻ ജീവിതത്തിൻ്റെ പ്രതിസന്ധിയുടെ സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ്. തൻ്റെ പ്രതിസന്ധിയിൽ തൻ്റെ മനസ്സിനെ വളരെ അലട്ടിയ ചിന്ത, ഇനി എന്തിനു ജീവിക്കണം, മരിക്കാൻ തീരുമാനിക്കുകയാണ്. മരിക്കാനുള്ള തീരുമാനത്തോടെ വളരെ മഞ്ഞ് പൊഴിയുന്ന പ്രഭാതത്തിൽ, മൂടൽ മഞ്ഞുള്ള പ്രഭാതത്തിൽ ആത്മഹത്യയാണ് തനിക്കിനിയും ഒരു ഉത്തരം, തൻ്റെ പ്രതിസന്ധിക്കൊരു പരിഹാരം ആത്മഹത്യയാണെന്നുള്ള ഒരു ഉറപ്പോടുകൂടെ ആത്മഹത്യ ചെയ്യാൻ സ്വന്തം ഭവനത്തിൻ്റെ വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി വാതിൽ അടച്ചു. തൻ്റെ സ്വന്തം ഭവനത്തെ നോക്കി ഇനി ഞാൻ മടങ്ങി വരികയില്ല എന്നുള്ള മനസ്സോടെ വളരെ മഞ്ഞു മൂടിയ പ്രഭാതത്തിൽ തൻ്റെ വീടിന് മുൻപിലേക്ക് ഇറങ്ങി. കുതിരവണ്ടിക്കാർ, സവാരി വണ്ടി, കുതിരവണ്ടികൾ മുന്നിലൂടെ ചുറിപ്പായുന്ന അദ്ദേഹം കാണുന്നുണ്ട്. ഒരു കുതിരവണ്ടിക്കാരനെ കൈകൊട്ടി വിളിച്ചു. കുതിരവണ്ടിക്കാരനോട് പറഞ്ഞു, എന്നെ തെയിംസ് നദിയുടെ അരികിൽ എത്തിക്കണം. വളരെ മൂടൽ മഞ്ഞുള്ള പ്രഭാതത്തിൽ ഈ കുതിരവണ്ടിയിൽ കയറി തെയിംസ് നദിയെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഈ മൂടൽ മഞ്ഞുണ്ടെങ്കിലും മുൻപോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. മൂടൽ മഞ്ഞ് കാരണം അരമണിക്കൂറിനുള്ളിൽ എത്തേണ്ട ഇടത്ത് എത്താൻ കഴിയാതെ, അതായത് മരിക്കുവാൻ താൻ ആഗ്രഹിച്ച തെയിംസ് നദിയുടെ അരികിൽ എത്താൻ കഴിയാതെ ഈ കുതിരവണ്ടി ഈ മൂടൽ മഞ്ഞിൽ റൂട്ട് മാറി സഞ്ചരിച്ച് തങ്ങൾ എവിടെ നിന്ന് യാത്ര തിരിച്ചോ അവിടെ എത്തിച്ചേർന്നു. സ്വന്തം വീടിൻ്റെ മുമ്പിൽ തന്നെ ഈ കുതിരവണ്ടി വന്ന് നിൽക്കുകയാണ്. അദ്ദേഹം തിരിച്ചറിയുകയാണ്, മരിക്കാൻ പോലും എന്നെ അനുവദിക്കാത്തൊരു ദൈവമുണ്ട്, എന്നെ മരണത്തിന് വിട്ടുകൊടുക്കാത്തൊരു ദൈവമുണ്ട്. ഇങ്ങനെയൊരു ദൈവമുണ്ടെങ്കിൽ ഈ ദൈവത്തിന് വേണ്ടി എൻ്റെ ജീവിതം സമർപ്പിക്കുന്നു എന്ന് പറയാൻ അദ്ദേഹത്തിന് ഇടയായെങ്കിൽ, ഇന്ന് രാത്രിയിൽ നമ്മുടെ ജീവിതം ദൈവം മുമ്പാകെ സമർപ്പിക്കുന്ന രാത്രിയായി മാറട്ടെ. പ്രിയമുള്ളൊരു സങ്കീർത്തനക്കാരൻ ഇവിടെ പറയുന്നു, 18-ാം സങ്കീർത്തനത്തിൽ ഇപ്രകാരം പറയുന്നു: നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. വിശുദ്ധ വേദപുസ്തകത്തിൽ അനുവാചകർ ഏറെ പ്രിയപ്പെടുന്നതും ഉപയോഗിക്കുന്നതുമായ പുസ്തകമാണ് സങ്കീർത്തനം. എബ്രായ ജനതയുടെ ഭക്ത ഗീതാഞ്ജലികളാണ് സങ്കീർത്തനം. ജീവിതത്തിലേതവസ്ഥയിൽ കഴിയുന്നവനും അനുയോജ്യമായ സന്ദേശം സങ്കീർത്തനത്തിലുണ്ട്. ദുഃഖത്തിലായിരിക്കുമ്പോൾ, പ്രതികൂലതയിലായിരിക്കുമ്പോൾ, ഇല്ലേ, ഞാൻ എൻ്റെ കഷ്ടതയിൽ ഞാൻ യഹോവയോട് നിലവിളിച്ചു, അവൻ എന്തു ചെയ്തു? എനിക്കവൻ ഉത്തരം നൽകി. സന്തോഷത്തോടെ നന്ദി സൂചകമായി നാം ദൈവസ്ഥാനത്തിൽ ഇരിക്കുമ്പോൾ 34-ാം സങ്കീർത്തനം പറയുന്നത്, യഹോവേ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. ഏത് സന്ദർഭത്തിലും നമ്മുടെ ജീവിതത്തെ ശക്തീകരിക്കുന്ന പ്രത്യാശ കൊണ്ട് നിറയ്ക്കുന്നതാണ് ഓരോ സങ്കീർത്തനങ്ങളും. അനേക ദൈവഭക്തന്മാരുടെ ജീവിതത്തിൻ്റെ സാക്ഷ്യമാണ് സങ്കീർത്തനത്തിലൂടെ നമുക്ക് നൽകുന്നത്. എന്നാൽ നാം ഇന്ന് വായിച്ച സങ്കീർത്തനം പഠിക്കുമ്പോൾ യഹോവ ദാവീദിനെ അവൻ്റെ സകല ശത്രുക്കളിൽ നിന്നും ശൗലിൻ്റെ കയ്യിൽ നിന്നും വിടുവിച്ചതിന് നന്ദിപൂർവം യഹോവയുടെ സന്നിധിയിൽ പാടിയ ഒരു സങ്കീർത്തനമാണ് ഈ സങ്കീർത്തനം. 2 ശമൂവേൽ 22-ാം അധ്യായം പരാമർശിച്ചിട്ടുള്ള സംഭവത്തിന് ശേഷമാണ് ഈ സങ്കീർത്തനം എഴുതപ്പെട്ടതെന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ദാവീദ് ഈ സങ്കീർത്തനത്തിൽ യഹോവയെ സംബോധന ചെയ്യുന്നത് വളരെ നമ്മെ ആകർഷിക്കുന്ന തരത്തിലാണ്. ഇവിടെ പറയുന്നു, എൻ്റെ ബലമായ യഹോവ. ദൈവം ആരാണ്? എൻ്റെ ബലമാണ്. ഞാൻ ആരാണ്? ബലഹീനനാണ്. അപ്പോൾ എൻ്റെ ദൈവം ബലഹീനതയുള്ള എനിക്ക് ആരാണ്? ബലമാണ്. ബലഹീനതയിൽ എന്നെ ബലപ്പെടുത്തുന്ന ഒരു ദൈവം. തന്നെയുമല്ല, തൻ്റെ ജീവിതയാത്രയിൽ തൻ്റെ ബലഹീനതയിൽ തന്നോടൊപ്പം സഞ്ചരിച്ച് തന്നെ വിജയാളിയാക്കി തീർത്ത ദൈവത്തെ ദാവീദ് വർണ്ണിക്കുകയാണ്. തൻ്റെ ശരണമാണ് ദൈവം, എല്ലാമാണ് ദൈവം. അവനെൻ്റെ ശൈലമാണ്, അവനെൻ്റെ കോട്ടയാണ്. ശൗലിനെ പേടിച്ച് കോട്ടകളിൽ ഒളിക്കുമ്പോൾ തൻ്റെ ജീവിതത്തിൽ ദൈവം ഒരുക്കിയ സംരക്ഷണത്തെ ദാവീദ് ധ്യാനിച്ച് പാടിയതാണ്. ദൈവമെൻ്റെ കോട്ടയാണ്, ദൈവമെൻ്റെ ശൈലമാണ്, ദൈവമെൻ്റെ പാറയാണ്, ദൈവമെൻ്റെ കൊമ്പാണ്, ദൈവം ഗോപുരമാണ്, ദൈവം യുദ്ധത്തിൽ എനിക്കൊരു പരിചയമാണ്. ഒരു യുദ്ധ പശ്ചാത്തലത്തിലാണ് ഒരു പക്ഷേ ഇത് എഴുതിയേക്കാം. അതാണ് ഇങ്ങനെ പറയുന്നത്, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിൻ്റെ നേരെ ചെല്ലും. ഇവിടെ ദാവീദ് പറയുന്നത് ഞാൻ ചെല്ലുമെന്നാണ്. ഒരു വലിയ പടക്കൂട്ടവുമായി ചെല്ലും, ഒരു വലിയ സൈന്യവുമായിട്ടല്ല. ഞാൻ ചെല്ലും, സൈന്യത്താലെയല്ല, ശക്തിയാലെയല്ല, പിന്നെ ദൈവത്തിൻ്റെ ആത്മശക്തിയാൽ. ഇന്ന് രാത്രിയിൽ സൈന്യബഹുത്വത്താലല്ല, എൻ്റെ ശക്തിയാലല്ല, എൻ്റെ ബുദ്ധിയാലല്ല, എൻ്റെ ദൈവത്താൽ ഞാൻ ഈ മതിൽ ചാടിക്കടക്കും. ഈ ദൈവത്താൽ ഞാൻ ഈ മതിൽ ചാടിക്കടക്കുമെന്ന് ദാവീദ് പറയുകയാണ്. ദാവീദ് ഈ സങ്കീർത്തനത്തിൻ്റെ പ്രാരംഭത്തിൽ പറയുന്നു, ഞാൻ ദൈവം മുമ്പാകെ നിഷ്കളങ്കനായിരുന്നു. അപ്പം ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കണമെങ്കിൽ എനിക്കെന്തു വേണം? നിഷ്കളങ്കത വേണം. ശുദ്ധീകരണം കൂടാതെ ആർക്കും ദൈവത്തിൻ്റെ അടുത്ത് വരാൻ സാധ്യമല്ല. തന്നെയുമല്ല, ദാവീദ് പറയുന്നു, അകൃത്യം ചെയ്യാതെ ഞാൻ എന്നെ തന്നെ കാത്തു. പിശാച് അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് ഭാവിച്ച് എന്നെക്കൊണ്ട് ചില അകൃത്യങ്ങൾ ചെയ്യാൻ സാധ്യതയുണ്ടായിരുന്നു. എന്നാൽ എൻ്റെ ദൈവം അകൃത്യം ചെയ്യാതെ എന്നെ എന്തു ചെയ്തു? കാത്തു. പൂർണ്ണ മനസ്സോടെ ഞാൻ ദൈവത്തെ അനുസരിച്ചു. ഈ സങ്കീർത്തനം ആരംഭിച്ച് ഇങ്ങനെയാണ് ആരംഭിക്കുന്നത്. എന്നാൽ ദാവീദിൻ്റെ ജീവിതത്തിൽ വ്യത്യസ്തമായ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ദാവീദ് പാടി, എൻ്റെ ദൈവത്താൽ ഞാൻ ഈ മതിൽ ചാടിക്കടക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതയാത്രയിൽ, സിയോൻ യാത്രയിൽ കർത്താവ് പറഞ്ഞതിന് പ്രകാരം നിത്യഭവനത്തിലേക്കുള്ള യാത്രയിൽ നമുക്ക് പ്രതികൂലമുണ്ട്, കഷ്ടതകളുണ്ട്, ദുഃഖമുണ്ട്. യേശു പറഞ്ഞു, നിങ്ങൾക്ക് ഭൂമിയിൽ എന്തുണ്ട്? കഷ്ടമുണ്ട്. എന്നാൽ നിങ്ങൾ ഒരു കാര്യം അറിയണം, ഞാൻ ഇതിനെ ജയിച്ചവനാണ്. അതുകൊണ്ടാണ് കഷ്ടത ഒരു ദൈവ പൈതലിൻ്റെ അവകാശമാണ്. എന്നാൽ കഷ്ടത വന്നാലും പ്രതിസന്ധി വന്നാലും ദൈവം എനിക്കൊരു നീക്കുപോക്ക് തരുന്നവനാണ് എന്ന് ഭക്തന്മാർ തങ്ങളുടെ ജീവിതത്തിലൂടെ നമ്മെ അറിയിക്കുന്നു. പ്രിയമുള്ളവർ, ഒന്നാമത് ദാവീദ് പറയുകയാണ്, ഞാൻ എൻ്റെ ദൈവത്താൽ ഈ മതിൽ ചാടിക്കിടക്കുമെന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതയാത്രയിൽ പല മതിലുകൾ, ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റുന്ന പല മതിലുകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അനേകം മതിലുകൾ നമ്മുടെ മുൻപിൽ നിൽക്കും. എന്നാൽ ദാവീദ് പറയുകയാണ്, എത്ര വലിയ മതിലാണ് എൻ്റെ മുൻപിൽ നിൽക്കുന്നതെങ്കിലും, എത്ര വലിയ സൈന്യമാണ് എൻ്റെ മുൻപിൽ നിൽക്കുന്നതെങ്കിലും, ഈ പടക്കൂട്ടത്തിന്മേൽ ഞാൻ പാഞ്ഞു ചെല്ലും. എൻ്റെ ദൈവത്താൽ ഞാൻ ഈ മതിൽ ചാടിക്കടക്കും. ഒന്നാമത് നമുക്ക് വായിക്കാം, ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം. 4-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതിൽക്കൽ കിടക്കുന്നു, അതിൻ്റെ ആഗ്രഹം നിന്നിലേക്കാകുന്നു, നീയോ അതിനെ കീഴടക്കണം. നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതിൽക്കൽ കിടക്കുന്നു, അതിൻ്റെ ആഗ്രഹം നിന്നിലേക്കാകുന്നു, നീയോ അതിനെ കീഴടക്കണം. എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കണമെങ്കിൽ ഒന്നാമത്, ഇൻ ദ ലൈഫ് ഓഫ് ഫെയ്ത്ത് വി ഹാവ് ടു ജംപ് ഓവർ ദ വോൾ ഓഫ് സിൻ. പാപത്തിൻ്റെ മതിൽ നാം ചാടിക്കടന്നെങ്കിലേ നിത്യതയിൽ നാം ഉണ്ടാവുകയുള്ളൂ. ഈ ലോക ജീവിതത്തിൽ നമ്മെ തടയുന്ന, ദൈവത്തിൽ നമ്മെ മാറ്റി നിർത്തുന്ന മതിലാണെന്ത്? പാപം. പാപം ചെയ്യുന്ന ദേഹി മരിക്കുമെന്ന് ദൈവവചനം പറയുന്നെങ്കിൽ പാപത്തിൻ്റെ മതിൽ ഇവിടെ പറയുന്നു, നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതിൽക്കൽ കിടക്കുന്നു, അതിൻ്റെ ആഗ്രഹം നിന്നിലേക്കാകുന്നു, നീയോ അതിനെ കീഴടക്കണം. നമുക്കറിയാം, പഴയ നിയമം ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ ആദാമിൻ്റെ ഹവ്വായുടെയും മക്കളാകുന്ന കായിൻ്റെയും ഹാബീലിൻ്റെയും ചരിത്രം നമുക്കറിയാം. ഇവിടെ ഹാബേൽ ആട്ടിടയനാണ്, കായിൻ ആരാണ്? കൃഷിക്കാരനാണ്. രണ്ടുപേരും ദൈവസന്നിധിയിൽ എന്തുമായി വന്നു? യാഗവുമായി വന്നു. അപ്പം രണ്ടുപേരും ദൈവസന്നിധിയിൽ വരുന്നവരാ, അല്ലേ? ദൈവസന്നിധിയിൽ വന്നു എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമുണ്ടോ? ഇവിടെ രണ്ടുപേരും എന്തു ചെയ്തു? യാഗം കഴിച്ചു. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം പറയുന്നു, വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കായിൻ്റേതിലും ഉത്തമമായ യാഗം കഴിച്ചു, അതിനാൽ അവന് നീതിമാൻ എന്ന സാക്ഷ്യം കിട്ടി. അപ്പോൾ ഹാബേലിന് നീതിമാൻ എന്ന സാക്ഷ്യം കിട്ടണമെങ്കിൽ അവൻ എന്തു ചെയ്തു? ദൈവത്തിന് മുമ്പിൽ യാഗമർപ്പിക്കാൻ പോയവനാണ്. പക്ഷേ അവൻ ആരെ ശ്രദ്ധിച്ചു? ദൈവത്തെ ദർശിച്ചപ്പോൾ ഹൃദയം തുറന്നവൻ യാഗം കഴിച്ചു. അവൻ്റെ യാഗത്തെപ്പറ്റി ദൈവവചനം പറഞ്ഞ എന്താണ്? ഉത്തമമായ യാഗം. പ്രിയമുള്ളവരെ, പാപം നമ്മുടെ പടിവാതിൽക്കൽ കിടക്കുന്നു, പാപം നമ്മുടെ പടിവാതിൽക്കൽ കിടക്കുന്നു. പക്ഷേ ഇവിടെ കായിനോട് പറയുന്നു, നീ അതിനെ അതിജീവിക്കണം. ജീവിതയാത്രയിൽ, നിത്യതയിലേക്കുള്ള യാത്രയിൽ ചില മതിലുകൾ നമ്മെ തടയുന്നുവെങ്കിൽ പാപത്തിൻ്റെ മതിൽ നാം അതിജീവിക്കണമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ഓർപ്പിക്കുകയാണ്. ദൈവത്തോടുള്ള നമ്മുടെ മനോഭാവം എന്താണ്? ഇവിടെ ഹാബേൽ ദൈവത്തിന് എങ്ങനെയുള്ള യാഗമാണ് കൊടുത്തത്? ഉത്തമമായതാണ്. നമുക്കറിയാം, അപ്പോസ്തല പ്രവൃത്തി വായിക്കുമ്പോൾ ദൈവസന്നിധിയിൽ അനന്യാസും സഫീറയും വരികയാണ്, ഇല്ലേ? അപ്പോസ്തലന്മാരുടെ പ്രസംഗത്തിൻ്റെ കുറവുണ്ടോ? അപ്പോസ്തലന്മാരുടെ പ്രസംഗമൊക്കെ കേട്ടു, എല്ലാവരും ഒരുപോലെ, ഞങ്ങൾക്ക് സ്വന്തമായി ഒന്നുമില്ല, എല്ലാം പൊതുവകയെന്നെണ്ണി എല്ലാവരും ഒരുമയോടെ ദൈവസന്നിധിയിൽ അപ്പോസ്തലന്മാരുടെ കാൽക്കൽ കൊണ്ടുവച്ചു. പിശാച് അനന്യാസിൻ്റെ സഫീറയുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചതുകൊണ്ട് അവരെന്തു ചെയ്തു? അപ്പോസ്തലന്മാരുടെ മുമ്പിൽ വിശ്വാസ വഞ്ചന കാണിച്ചു. അപ്പോൾ പത്രോസ് ചോദിക്കുന്നുണ്ട്, അനിന്യാസേ നീ എന്തിനാണ് ഇങ്ങനെ പാപം ചെയ്തത്? പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിൽ അടുത്തു വരുന്ന ദൈവ പൈതലേ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന ഒന്നാമത്തെ മതിൽ പാപത്തിൻ്റെ മതിലാണ്. പാപത്തിൻ്റെ മതിലിനെ അതിജീവിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പാപത്തിൻ്റെ മതിൽ അതിജീവിക്കാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ നിത്യതയിൽ നാം ഉണ്ടാവുകയില്ല. ദാവീദ് പറയുന്നു, പടക്കൂട്ടത്തിന്മേൽ ഞാൻ പാഞ്ഞു ചെല്ലുക മാത്രമല്ല, എൻ്റെ ദൈവത്താൽ ഞാൻ ഈ മതിൽ ചാടിക്കടക്കും. ജീവിതത്തിൽ പാപത്തിൻ്റെ ശക്തി ദാവീദിൻ്റെ ജീവിതത്തെ അലട്ടിയപ്പോഴും 51-ാം സങ്കീർത്തനത്തിൽ പൊട്ടിക്കരഞ്ഞു പറയുകയാണ്, യഹോവേ നിൻ്റെ കൃപയാൽ എനിക്ക് ന്യായം പാലിച്ചു തരണമേ, നിൻ്റെ കൃപയാൽ, നിൻ്റെ കരുണയാൽ, നിൻ്റെ പരിശുദ്ധ, നിൻ്റെ റൂഹ, നിൻ്റെ ആത്മാവിൽ നിന്ന് എന്നെ എന്തു ചെയ്യരുത്? തള്ളിക്കളയരുതേ. നിൻ്റെ ആത്മാവിൽ നിന്ന്, നിൻ്റെ സ്നേഹത്തിൽ നിന്ന് നീ എന്നെ തള്ളിക്കളയരുതേ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന ദാവീദിനെ കാണാം. പ്രിയമുള്ളവരെ, എൻ്റെ ദൈവത്താൽ ഈ മതിൽ ചാടിക്കടക്കുമെന്ന് ഞാൻ പറയുമ്പോൾ, ഒന്ന്, പാപത്തിൻ്റെ മതിൽ ചാടിക്കടക്കണം. നമുക്കറിയാം, ദാവീദിനെ ദൈവം കാണുകയാണ്. ദൈവം തമ്പുരാൻ ശമൂവേൽ പ്രവാചകനോട് പറയുന്നു, ഞാൻ ഇസ്രായേൽ രണ്ടാമത് രാജാവിനെ കണ്ടെത്തിയിരിക്കുന്നു, നീ ഈശായിയുടെ ഭവനത്തിൽ ചെല്ലണം, അവിടെ ഞാനൊരു രാജാവിനെ കണ്ടെത്തിയിരിക്കുന്നു. ഈശായിയുടെ ഭവനത്തിൽ ചെന്ന് ശമൂവേൽ പ്രവാചകൻ അറിയിക്കുകയാണ്, ഇവിടെ ദൈവം ഒരു രാജാവിനെ കണ്ടെത്തിയിരിക്കുന്നു. രാജാവിനെ കണ്ടെത്തുവാനായിട്ട് ശമൂവേൽ അവിടെ ചെന്നപ്പോൾ ഈശായി തൻ്റെ 7 മക്കളെ വിളിച്ചു നിർത്തി ശൗലിൻ്റെ സൈന്യത്തിൽ വേല ചെയ്യുന്നവരായതുകൊണ്ട് രാജാവാക്കാൻ പ്രാപ്തിയും കഴിവും യുദ്ധത്തിൽ പ്രാഗൽഭ്യമുള്ളവരാണ്. ആരൊക്കെ? 7 മക്കളും. 7 മക്കളെ നിർത്തി 7 മക്കളെ നിർത്തിയപ്പോൾ യഹോവയായ ദൈവം ശമൂവേലിനോട് പറഞ്ഞു, ഇവരെ ആരെയും ഞാൻ തിരഞ്ഞെടുത്തിട്ടില്ല. മനുഷ്യൻ പുറമേയുള്ള നോക്കുന്നു, യഹോവയോ നമ്മുടെ അകമേയുള്ള മനുഷ്യനെ നോക്കുന്നു. അപ്പോൾ ദാവീദ് ഇവിടെ ശമൂവേൽ ചോദിക്കുന്നുണ്ട്, നിനക്കിനി മക്കൾ ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്. ദാവീദിനെ വരുത്തുകയാണ്. രാജാവാക്കാൻ വലിയ ലുക്കില്ലാത്ത, ആടിൻ്റെ ഗന്ധമുള്ള ദാവീദിനെ കണ്ടപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ശമൂവേലിനോട് പറയുകയാണ്, ഇവനാണ് ഇസ്രായേലിൻ്റെ അടുത്ത രാജാവ്. ഇവിടെ ദാവീദിനെ അഭിഷേകം ചെയ്തു. ഒരിക്കൽ തൻ്റെ സഹോദരന്മാരെ കാണാൻ ദാവീദ് ചൊല്ലുമ്പോൾ ഫെലിസ്ത്യ മല്ലനായിരിക്കുന്ന ഗോലിയാത്ത് തൻ്റെ ജനമായിരിക്കുന്ന ഇസ്രായേൽ മക്കളുടെ നേരെ നിന്നുകൊണ്ട് ശക്തമായി വെല്ലുവിളിക്കുകയാണ്. തൻ്റെ ജനമായിരിക്കുന്ന ദൈവമക്കളെ നോക്കിക്കൊണ്ട് വെല്ലുവിളിക്കുകയാണ്. ശൗലിൻ്റെ സൈന്യത്തെ വെല്ലുവിളിക്കുകയാണ്. എന്താണ് വെല്ലുവിളിക്കുന്നത്? നിൻ്റെ ദൈവം എങ്ങനെയുള്ള ദൈവമാണെന്നുള്ള വെല്ലുവിളി കേട്ട ദാവീദ് പറഞ്ഞു, ഇവനോട് ഞാൻ യുദ്ധം ചെയ്യാം. നമുക്കറിയാം, ആടിനെ മേയ്ക്കുന്ന ദാവീദ് തനിക്ക് ലഭിച്ച അറിവും തനിക്ക് ലഭിച്ച കഴിവും അനുസരിച്ച് തോട്ടിൽ നിന്ന് പറക്കിയ മിനുസമുള്ള കല്ലുകൾ കൊണ്ട് ഫെലിസ്ത്യ മല്ലനെ തറപറ്റിച്ചപ്പോൾ ഇസ്രായേൽ സ്ത്രീകളൊരു പാട്ടുപാടി. ദാവീദ് 10,000-ത്തെ കൊന്നു, ശൗലോ 1,000-ത്തെ കൊന്നു. അപ്പോൾ ഇവിടെ ശമൂവേൽ പ്രവാചകൻ്റെ 1-ാം പുസ്തകം 18-ാമത്തെ അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ ഇവിടെ സ്ത്രീകൾ പാടി, ശൗൽ 1,000-ത്തെ കൊന്നു, ദാവീദോ 10,000-ത്തെ കൊന്നു. ഇഷ്ടപ്പെടുമോ? ഇഷ്ടപ്പെടുമോ? അപ്പോൾ അവരുടെ ഹൃദയത്തിൽ എന്ത്? ശൗലിൻ്റെ ഹൃദയത്തിൽ എന്ത് കയറി? പാപത്തിൻ്റെ ശക്തി കയറി. അവനിൽ എന്തുണ്ടായി? ദുരാത്മാവുണ്ടായി. അന്നു മുതൽ അവൻ ആരെ കൊല്ലാൻ ശ്രമിച്ചു? ദാവീദിനെ കൊല്ലാനുള്ള ശ്രമത്തിലാണ്. പ്രിയമുള്ളവരെ, പാപം നിന്റെ പടിവാതിൽക്കൽ കിടക്കുന്നു, അതിൻ്റെ ആഗ്രഹം നിന്നിലേക്കാകുന്നു, നീയോ അതിനെ കീഴടക്കണം. ശൗൽ എത്രയോ തവണ ഈ ദാവീദിനെ കൊല്ലാൻ ശ്രമിച്ചു. പക്ഷെ ദാവീദ് കിന്നരം ഉപയോഗിച്ച് മനോഹരമായ ഗാനങ്ങൾ പാടി അവൻ്റെ ദുരാത്മാവിനെ ശാസിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ അസൂയ നമ്മുടെ ജീവിതത്തിൽ എന്തു സംഭവിക്കും? ദൈവത്തിൽ നമ്മെ അകറ്റും. എങ്ങനെയുണ്ട്? അയൽവക്കക്കാരുമായുള്ള ബന്ധം എങ്ങനെയുണ്ട്? കൂട്ടായ്മക്കാരുമായുള്ള ബന്ധം എങ്ങനെയുണ്ട്? കൂടെ പ്രവർത്തിക്കുന്നവരുമായുള്ള ബന്ധം എങ്ങനെയുണ്ട്? എന്നേക്കാൾ ഒരല്പം പ്രാഗൽഭ്യമുള്ള അച്ഛനാണെങ്കിൽ, എന്നേക്കാൾ അല്പം പ്രസംഗിക്കുകയും പാടുകയും ചെയ്യുന്ന അച്ഛനാണെങ്കിൽ, അല്ലെങ്കിൽ ഞങ്ങളുടെ ഭാഷയിൽ പറയണമല്ലോ, അല്ലെങ്കിൽ എന്നേക്കാളും അല്പം കഴിവും കൃപയുമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നമുക്കവരോട് സ്നേഹമാണോ? സ്നേഹമാണ്. ഓ സെൻറ്റ് പീറ്റേഴ്സുകാർക്ക് നല്ല സ്നേഹമാണ്. ഇരിപ്പ് കാണുമ്പോൾ അറിയാം നിങ്ങളുടെ അത്ര സ്നേഹം ആർക്കുമില്ല. പ്രിയമുള്ളവരെ, പാപം നമ്മുടെ പടിവാതിൽക്കൽ കിടക്കുന്നു. ഇവിടെ ഹാവേ കായിനോട് പറയുകയാണ്, നീ അതിനെ അതിജീവിക്കണം. അസൂയ നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന ശക്തിയാണ്. തന്നെയുമല്ല, ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായത്തിൽ 4-ാമത്തെ വാക്യത്തിൽ അവിടെ കാണുകയാണ്, യോസഫിനെ പറ്റി കാണുകയാണ്. യോസഫിനെ പൊട്ടക്കിണറ്റിൽ ഇട്ട സഹോദരന്മാർ മനസ്സലിവ് കാണിച്ച് മിദ്യാനിയ കച്ചവടക്കാർക്ക് അവനെ വിൽക്കുന്നു. അവനെ പൊത്തിഫേറിൻ്റെ ഭവനത്തിൽ എത്തിക്കുന്നു. പൊത്തിഫേറിൻ്റെ ഭവനത്തിൽ കാലുകുത്തിയ യോസഫ് അനുഗ്രഹിക്കപ്പെട്ടവൻ. കാലുകുത്തിയ ഭവനത്തെ ദൈവം അനുഗ്രഹിച്ചു. പക്ഷേ പൊത്തിഫേറിൻ്റെ ഭാര്യയ്ക്ക് ആരോട് ഇഷ്ടം തോന്നി? യോസഫിനോട് ഇഷ്ടം തോന്നി. അപ്പോൾ യോസഫ് പറഞ്ഞ കാര്യമാണ്, ഞാൻ ഈ മഹാദോഷം പ്രവർത്തിച്ച് ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെയെന്ന് പറഞ്ഞ് അവൻ ഓടിയാണ്. പ്രിയമുള്ളവരെ, ക്രിസ്തീയ ജീവിത യാത്രയിൽ ഒരു ദൈവവൈദ്യൻ്റെ ജീവിതത്തിലെ മതിൽ, ഞാൻ പറഞ്ഞു, പാപത്തിൻ്റെ മതിലിനെ അതിജീവിക്കാത്ത എനിക്കും നിനക്കും നിത്യതയുള്ളതല്ല, നിത്യത ഒരുക്കിയിട്ടില്ല. പാപത്തിൻ്റെ മതിൽ നാം എന്ന് കിടക്കുന്നുവോ അവിടെയാണ് നമുക്ക് നിത്യത അവൻ ഒരുക്കിയിരിക്കുന്നത്. ഇന്ന് നമ്മുടെ ജീവിതയാത്രയിൽ പാപത്തിൻ്റെ ശക്തി, അസൂയയുടെ ശക്തി, പ്രിയമുള്ളവരെ പാപത്തിൻ്റെ വൈരാഗ്യ ശക്തി, മറ്റുള്ളവനോടുള്ള വൈരാഗ്യം, മറ്റുള്ളവരുടെ പക നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന ഒരു മതിലാണ്. പ്രിയമുള്ളവരെ, ഈ മതിൽ നാം ചാടിക്കടന്നേ മതിയാകൂ. ഇന്ന് രാത്രിയിൽ ദാവീദ് പാടിയതുപോലെ, എൻ്റെ ദൈവത്താൽ ഞാൻ ഈ മതിൽ ചാടിക്കടക്കും. ഏത് മതിലാണ്? പാപത്തിൻ്റെ മതിൽ. സമയപരിമിതി കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. 2 ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായത്തിൻ്റെ 8-9 വാക്യം. ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായത്തിൻ്റെ 8-9 വാക്യം. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ഒന്ന് ഞാൻ പറഞ്ഞു, ദാവീദ് പറഞ്ഞു, ഞാൻ ഈ മതിൽ ചാടിക്കടക്കും. ഒന്നാമത്തെ മതിൽ ഏതാ? പാപത്തിൻ്റെ മതിൽ ചാടിക്കടന്നേ മതിയാവും. രണ്ടാമത്തെ മതിൽ, ഇവിടെ അബ്രഹാമും ലോത്തും തമ്മിലൊരു സംഭാഷണത്തിലാണ്. എന്താണ് സംഭാഷണം? അബ്രഹാമിൻ്റെ ലോത്തിൻ്റെ ഇടയന്മാർക്കിടയിൽ എന്തുണ്ടായി? കലഹമുണ്ടായി. അപ്പോൾ അബ്രഹാം ആരാണ്? ദൈവവിളി കേട്ടവനാണ്. ആര്? അബ്രഹാം. ദൈവവിളി കേട്ടതുകൊണ്ട് അബ്രഹാമിന് മനസ്സിലായി, ദൈവവിളി കേട്ട ഞാൻ ശ്രദ്ധിക്കണം, എന്ത്, എൻ്റെ സഹോദരപുത്രനായിരിക്കുന്ന ലോത്തുമായി എനിക്കൊരിക്കലും എന്തുണ്ടാവരുത്, ഒരു ശത്രുത ഉണ്ടാവരുത്. അതുകൊണ്ട് എന്തു ചെയ്തു? ലോത്തിനെ ചെന്ന് കണ്ട് സംഭാഷണം നടത്തുകയാണ്. ഇവിടെ എൻ്റെ ദൈവത്താൽ ഞാൻ ഈ മതിൽ ചാടിക്കിടക്കുന്ന ദാവീദ് പറയുമ്പോൾ, രണ്ടാമത് ഒരു ദൈവവൈതൽ ചാടിക്കിടക്കേണ്ട രണ്ടാമത്തെ മതിൽ. ഇൻ ദ ലൈഫ് ഓഫ് ഫെയ്ത്ത് വി ഹാവ് ടു ജംപ് ഓവർ ദ വാൾ ഓഫ് എനിമിറ്റി. ശത്രുതയുടെ മതിൽ നാം ചാടിക്കടന്നേ മതിയാവൂ. ശത്രുതയുടെ മതിൽ. ഇവിടെ അബ്രഹാമിൻ്റെയും ലോത്തിൻ്റെയും ഇടയന്മാർക്കിടയിൽ എന്തുണ്ടായി? ഉടക്കുണ്ടായി. ഇന്ന് നമ്മുടെ പള്ളികളൊക്കെ എങ്ങനെയുണ്ട് അല്ലേ? ചെറിയ കാര്യത്തിനായിരിക്കും എന്തുണ്ടാകുന്നേ ഉടക്ക് അല്ലേ? മനഃപൂർവ്വം ഉടക്കുണ്ടാക്കാൻ ഇറങ്ങിത്തിരിക്കുന്ന ചില പുള്ളികളുണ്ട്. ഇവർക്ക് ആകെപ്പാടെ ഒന്നേ അറിയത്തുള്ളൂ, ആർക്കിലിട്ടും എവിടെയെങ്കിലും ഇട്ട് പണി കൊടുക്കുക അല്ലേ? മാന്യമായി പണി ചെയ്ത് ജീവിക്കേണ്ടതിന് പകരം ആർക്കേലും എവിടെയെങ്കിലും ഇട്ട്, ഇപ്പം എനിക്കിഷ്ടമില്ലാത്ത ഒരുത്തനുണ്ടെങ്കിൽ അവനിട്ട് എങ്ങനെയും പണി കൊടുക്കണം. ഇന്ന് ക്രിസ്തീയ ദൈവവേദനയിലെ നിൻ്റെ ജീവിതത്തിലെ രണ്ടാമത്തെ മതിൽ ശത്രുതയുടെ മതില. ശത്രുതയുടെ മതിൽ നിൻ്റെ നിത്യജീവിതം, കർത്താവിനോടുള്ള നിത്യത നഷ്ടപ്പെടുത്തുന്ന അനുഭവമാണ്. ഇവിടെ അബ്രഹാം ദൈവവിളി കേട്ടവനാണ്. അവൻ തൻ്റെ സഹോദരപുത്രനായ ലോത്തിനോട് പറയുകയാണ്, സഹോദര, നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ടെ, നീ വലത്തോട്ടെങ്കിൽ ഇല്ലേ. നമ്മൾ പണ്ട് പറയും, സ്വരം നന്നാവുമ്പോൾ എന്തുവാ പാട്ട് നിർത്തണം. ഇവിടെ അബ്രഹാം വളരെ ശ്രദ്ധയോടെ തൻ്റെ സഹോദരനുമായിട്ടുള്ള ബന്ധത്തിൽ ഇന്ന് എങ്ങനെയുണ്ട് സഹോദര ബന്ധം? ഒരു തുണ്ട് ഭൂമിക്ക് വേണ്ടി കേസ് കൊടുത്ത് കേസ് നടത്തുന്ന ആരെങ്കിലും ദൈവശബ്ദം കേൾക്കുന്നെങ്കിൽ ഇന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിന്നോട് പറയുകയാണ്, നിന്റെ വിശ്വാസ യാത്രയിൽ, നിന്റെ വിശ്വാസ ജീവിതത്തിൽ നിന്നെ ദൈവത്തിന് അകറ്റുന്ന രണ്ടാമത്തെ മതിൽ ശത്രുതയാണെങ്കിൽ ഇന്ന് രാത്രിയിൽ നിന്റെ ശത്രുതയോട് നീ ടാറ്റ പറയണം. ശത്രുത, പ്രിയമുള്ളവരെ, ശത്രുത കൊണ്ട് എന്ത് ഫലം? ശത്രുത കാണിക്കുന്നവനും സമാധാനമില്ല. ഈ ശത്രുത പ്രവർത്തിക്കുന്നവൻ്റെ പ്രവർത്തനം കാണുന്നവനും എന്തില്ല? അതിനേക്കാൾ നല്ലതെന്താ? അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷത്തിൽ പർവ്വത പ്രസംഗത്തിൽ യേശു പറയുന്നു, നിന്റെ സഹോദരനോട് നിനക്ക് എന്തെങ്കിലും വിരോധമോ എല്ലാം ഉണ്ടെങ്കിൽ നീ യാഗപീഠത്തിൽ വരുന്നതിന് മുമ്പ് നിന്റെ യാഗം എന്ത് ചെയ്യണം? അവിടെ വെച്ചിട്ട് ആദ്യം പോയി എന്ത് ചെയ്യണം? നിരക്കണം. എന്നിട്ട് വന്ന് എന്ത് ചെയ്യണം? പ്രിയമുള്ളവരെ, നമ്മുടെ ഓരോ ആരാധനയിൽ എന്ത് സംഭവിക്കണം? നിരപ്പ് സംഭവിക്കണം, ഇല്ലേ? ഇന്നലെ ഞാൻ മോശമായി സംസാരിച്ച, ഇടപെട്ട എൻ്റെ സഹോദരനോട് ഇന്ന് രാത്രിയിൽ ഞാൻ ക്ഷമയോദിക്കും. ഇന്ന് രാത്രിയിൽ ഞാൻ ഉറങ്ങി നാളെ ഉണരുമെന്ന് എനിക്കുറപ്പില്ല. അതുകൊണ്ട് എൻ്റെ ശത്രു എന്ന് ഞാൻ ചിന്തിച്ച എൻ്റെ പ്രിയ സഹോദരനോട് ഇന്ന് രാത്രിയിൽ ഞാൻ നിരപ്പ് പ്രാപിച്ചിട്ട് ഉറങ്ങൂ. നിരപ്പ് പ്രാപിക്കാൻ സാധിക്കണം. പ്രിയമുള്ള, ശത്രുതയ്ക്കൊരു പ്രത്യേകതയുണ്ട്. മനഃപൂർവ്വം വരുത്തി വെക്കുന്ന ശത്രുതയുമുണ്ട്. കർത്താവിന് വേണ്ടി നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് പല പ്രതികൂലങ്ങളുണ്ടാകും. മനഃപൂർവ്വം ഉണ്ടാക്കിയ ശത്രുതയാണ്, അത് നമ്മുടെ സ്വന്തം വകയാണ്. എന്നാൽ ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്ന ദൈവവൈതലിന് പോരാട്ടമുണ്ട്. ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്ന ദൈവവൈതലിന് എന്തുണ്ട്? പോരാട്ടമുണ്ട്. എന്നാൽ ദാവീദ് പറയുന്നു, ഞാൻ പടക്കൂട്ടത്തിന്മേൽ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഈ മതിലും ഞാൻ, കാരണം മരണപാശങ്ങൾ എന്നെ ചുറ്റി, പാതാള വേദനകൾ എന്നെ പിടിച്ചുവെന്ന് ദാവീദ് പറയണമെങ്കിൽ തൻ്റെ ജീവിതത്തിൽ താൻ അനുഭവിച്ച ശത്രുതയുടെ വലിപ്പം, അവിടെയൊക്കെ പിടിച്ചു നിന്നത് എങ്ങനെയാണ്? ദൈവമുഖത്തേക്ക് നോക്കിയാണ് ദാവീദ് പിടിച്ചു നിന്നത്. ശത്രുതയുടെ മതിൽ തകർന്നു തരിപ്പണമാകാതെ നിത്യതയ്ക്ക് വേണ്ടി നമുക്കൊരുങ്ങാൻ സാധ്യമല്ല. പ്രിയമുള്ളവരെ, ശമൂവേലിൻ്റെ ഒന്നാം പുസ്തകം 26-ാമത്തെ അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ അബിശായി ദാവീദിനോട്, ദൈവം നിന്റെ ശത്രുവിനെ ഇന്ന് നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു, ഞാൻ അവനെ കുന്തം കൊണ്ട് നിലത്തോട് ചേർത്ത് ഒറ്റ കുത്തുകുത്തട്ടെ, ഒന്നാമത് രണ്ടാമത് കുത്തുകയില്ല എന്ന് പറഞ്ഞു. ദാവീദ് അബിശായിയോട്, അവനെ നശിപ്പിക്കരുത്, യഹോവയുടെ അഭിഷിക്തന്റെ മേൽ കൈവച്ചിട്ട് ആര് ശിക്ഷ അനുഭവിക്കാതെ പോകും എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, ശൗല് ദാവീദിനെ തേടി ഓടി നടക്കുകയാണ്. എന്തിനാ? ബിരിയാണി മേടിച്ചു കൊടുക്കാനാണോ? എന്തിനാ? നശിപ്പിക്കാനാ. ദാവീദിനെ നശിപ്പിക്കാൻ ഓടി നടക്കുകയാണ് ആര്? ശൗല്. ഇങ്ങനെ പോയ കൂട്ടത്തിൽ അവന് വിശ്രമിക്കാൻ ഒരു ഗുഹയിൽ കയറി. ഗുഹയിൽ വിശ്രമിക്കാനിരുന്നു. ഗുഹയിൽ വിശ്രമിക്കുമ്പോൾ പ്രിയമുള്ളവരെ, ദാവീദ് ശൗലിനെ ഭയത്ത് ആ ഗുഹയ്ക്കകത്തുണ്ടായിരുന്നു. ഗുഹയുടെ വേറൊരു ഭാഗത്ത് ദാവീദും ഉണ്ടായിരുന്നു. അപ്പോൾ തൻ്റെ കൂടെയുള്ള അഭിഷായി പറയുകയാണ്, എടാ ദാവീദേ, നിന്നെ ഉപദ്രവിച്ച ശത്രു ഇതാ നിൻ്റെ മുമ്പിൽ, ദൈവം കൊണ്ടു തന്നു, കൊടുക്കടാ, നീ അവനോട് പകരം ചെയ്യടാ. അപ്പം ദാവീദ് പറയുകയാണ്, ദൈവത്തെ കണ്ടുമുട്ടിയവൻ, ദൈവത്തെ ആരാധിച്ചവൻ, ദൈവത്തിന് വില കൊടുത്തവൻ, ദൈവം എൻ്റെ വിലയാണെന്ന് പറഞ്ഞവൻ, ദൈവം എൻ്റെ ബലമാണെന്ന് പറഞ്ഞവൻ പറയുകയാണ്, യഹോവയുടെ അഭിഷിക്തൻ്റെ മേൽ കൈവച്ചിട്ട് ആര് ശിക്ഷ അനുഭവിക്കാതെ പോകുമെന്ന് പറഞ്ഞ്. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ അഭിഷിക്തനെ തനിക്ക് തന്നെ വേർതിരിച്ചിരിക്കുന്നുവെന്നറിവീൻ. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, അഭിഷിക്തനെ തനിക്ക് തന്നെ വേർതിരിച്ചിരിക്കുന്നുവെന്ന് അറിയണം. അതുകൊണ്ട് ദാവീദ് പറഞ്ഞു, അഭിഷിക്തൻ്റെ മേൽ ഞാൻ, അവനെന്നെ ഉപദ്രവിച്ചാലും അവനെന്നെ തകർത്താലും ഞാൻ അവന് പകരം ചെയ്യുകയില്ല. ഞാൻ ആരെ അനുഭവിച്ചവനാണ്? ഞാൻ ദൈവത്തെ രുചിച്ചറിഞ്ഞവനാണ്. യഹോവ നല്ലവനെന്ന് ഞാൻ രുചിച്ചറിഞ്ഞവനാണ്, അതുകൊണ്ട് അഭിഷിക്തൻ്റെ മേൽ ഞാൻ ഒരിക്കലും കരം വയ്ക്കുകയില്ല. പ്രിയ ദൈവവൈതലേ, ശത്രുത ക്രിസ്ത്യ ജീവിതത്തിൽ നമുക്കൊരു മതിലാണ്. എന്നാൽ ദാവീദ് പറഞ്ഞു, ഞാൻ ഈ മതിൽ ചാടിക്കിടക്കും. ഹാവേൽ കായിനോട് പറഞ്ഞു, നിന്റെ പടിവാതിൽക്കൽ എന്തു കിടക്കുന്നു? പാപം കിടക്കുന്നു, എന്നാൽ നീ ഇതിനെ അതിജീവിക്കണം. ദാവീദ് ദൈവകൃപയാൽ തൻ്റെ ശത്രുവായ ശൗലിനെ ലഭിച്ചിട്ടും ഈ ശത്രുതയെ മറന്ന് അഭിഷിക്തനെ ദൈവം തെളിഞ്ഞെടുത്തുവാണ് തിരിച്ചറിഞ്ഞപ്പോൾ അവൻ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതായി കാണാൻ സാധിക്കും. ഇന്ന് രാത്രിയിൽ ശത്രുതയോടെ, പകയോടെ, പിണക്കത്തോടെ ദൈവശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നീ മടങ്ങി വരണം. ഇന്ന് രാത്രിയിൽ നീ മടങ്ങി വന്നാൽ ഇവിടെ ദാവീദ് പറഞ്ഞതുപോലെ എൻ്റെ ദൈവത്താൽ ഞാൻ ഈ മതിൽ ചാടിക്കടക്കും. പ്രിയമുള്ളൊരു നെഹമ്യാവിൻ്റെ ജീവിതത്തിൽ ഒരു മനോവിഷമം ഉണ്ടായത് യെരുശലേം ദേവാലയം തകർന്ന് അതിൻ്റെ മതിലുകൾ തകർന്ന് തരിപ്പണമായപ്പോൾ നെഹമ്യാവ് ഈ വാർത്ത കേട്ടപ്പോൾ പൊട്ടിക്കരഞ്ഞു. നെഹമ്യാവ് ഒരു സമൂഹമായി മടങ്ങി മതിലുകൾ പണിയാൻ എഴുന്നേറ്റ് നമുക്കൊരുമിച്ച് പണിയാം എന്നുള്ള വിശ്വാസത്തോടെ പുറപ്പെടുകയാണ്. എന്നാൽ നെഹമ്യാവിൻ്റെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 9 വരെ വായിക്കുമ്പോൾ യെരുശലേം മതിലുകൾ അറ്റകുറ്റം തീർന്നു വരുന്നു എന്നും ഇടിവുകൾ അടഞ്ഞു തുടങ്ങിയെന്നും സൻബല്ലത്തും തോബിയാവും ആരാബ്യരും അമോന്യരും അസ്തോദ്യരും കേട്ടപ്പോൾ അവർക്ക് മഹാകോപം ജനിച്ചു. യെരുശലേമിന് നേരെ ചെന്ന് യുദ്ധം ചെയ്യേണ്ടതിനും അവിടെ കലഹം വരുത്തേണ്ടതിനും അവരെല്ലാം ഒന്നിച്ചുകൂടി കൂട്ടുകെട്ടുണ്ടാക്കി. ദൈവത്തിൻ്റെ അഭിഷിക്തനായ നെഹമ്യാവ് തകർന്ന് തരിപ്പണമായി കിടക്കുന്ന മതിലുകൾ പണിയുവാൻ വിശ്വാസത്തോടെ ദൈവത്തിൽ ആശ്രയിച്ചു വന്നപ്പോൾ പ്രതികൂല ശക്തികൾ ഇതിനെതിരെ മുന്നോട്ട് വരികയാണ്, സൻബല്ലത്തും തോബിയാവും. പ്രിയ ദൈവവൈതലേ, നീ ദൈവത്തിന് വേണ്ടി നീ പ്രവർത്തിക്കുന്ന വ്യക്തിയാണോ? നിന്നെ സംരക്ഷിക്കാൻ, നിനക്കൊരു ജയം നൽകാൻ, പ്രതികൂലതയിൽ, നിന്റെ ശത്രുതയിൽ നിനക്കൊരു ജയം നൽകാൻ അരുമനാഥൻ ഇവിടെ വന്നിട്ടുണ്ട്. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാമോ? പ്രിയമുള്ളവരെ, എൻ്റെ ദൈവത്താൽ ഈ മതിൽ ചാടിക്കിടക്കുമെന്ന് പറയാൻ, 1 പാപത്തിൻ്റെ മതിൽ, 2 ശത്രുതയുടെ മതിൽ. വിശ്വാസ ജീവിതത്തിൽ ചില പാപത്തിൻ്റെ മതിലുകൾ എൻ്റെ നിത്യതയ്ക്ക് തടസ്സമാണെങ്കിൽ ഇന്ന് രാത്രി പാപത്തോട് ടാറ്റ പറയാൻ, ദൈവമേ നീ എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കണം. 2 ശത്രുതയുടെ മനോഭാവത്തിൽ ഈ ആരാധനയെ ശ്രവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് അരുമനാഥനോട് പറയണം, കർത്താവേ എൻ്റെ സഹോദരനോട് ക്ഷമ ചോദിക്കാൻ ഞാൻ ഇന്ന് ഒരുക്കമാണ്, ഈ രാത്രി എന്നെ അതിനായിട്ട് ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കണം. 3 2 രാജാക്കന്മാർ 20-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം. 2 രാജാക്കന്മാർ 20-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം. മരിച്ചുപോകും, ശേഷിക്കുകയില്ല എന്ന് യഹോവ അരുളിച്ചെയ്തെന്ന് പറഞ്ഞു. ആഹാസിന്റെ മകനായ ഹിസ്കിയാവ് 25-ാമത്തെ വയസ്സിൽ യഹൂദയിലെ രാജാവായതാണ്. 29 സംവത്സരം രാജാവായി വാണു. പക്ഷേ ഒരിക്കൽ യെശയ്യാ പ്രവാചകൻ ഇവിടെ പ്രവചനവുമായി ഹിസ്കിയാവിൻ്റെ അടുത്ത് വരികയാണ്. ഇവിടെ പറയുന്നു, നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കുക, എന്തിനാണ്? നീ മരിച്ചു പോകും, ശേഷിക്കയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, വളരെ ശക്തനായ രാജാവാണെങ്കിലും നീ മരിച്ചു പോകുമെന്ന് ഒരു പ്രവാചകൻ പറഞ്ഞപ്പോൾ നമ്മളായിരുന്നെങ്കിൽ എന്തു ചെയ്യും? ഇല്ലേ കൊട്ടാര വൈദ്യന്മാരെയൊക്കെ വീഴ്ത്തും, ഇല്ലേ പല ചികിത്സകളൊക്കെ ചെയ്യും. പക്ഷേ ഹിസ്കിയാവിന് മനസ്സിലായി, ദൈവത്തിൻ്റെ അരുളപ്പാട് അറിയിക്കുന്ന പ്രവാചകൻ പറഞ്ഞപ്പോൾ ഹിസ്കിയാവ് എന്തു ചെയ്തു? 2-ാമത്തെ വാക്യം. അപ്പോൾ ഹിസ്കിയാവ് മുഖം ചുവരിൽ നേരെ തിരിച്ചു യഹോവയോട് പ്രാർത്ഥിച്ചു. ഹിസ്കിയാവ് ഏറ്റവും കരഞ്ഞു. പ്രിയമുള്ളവരെ, ദാവീദ് പറഞ്ഞു, എൻ്റെ ദൈവത്താൽ ഈ മതിൽ ചാടിക്കിടക്കും. മൂന്നാമത്തെ മതിൽ. ഇൻ ദ ലൈഫ് ഓഫ് ഫെയ്ത്ത് വി ഹാവ് ടു ജംപ് ഓവർ ദ വാൾ ഓഫ് ഡിസീസസ്. രോഗത്തിൻ്റെ, മരണത്തിൻ്റെ മതിൽ ചാടിക്കിടക്കാൻ ഇന്ന് സർവശക്തനായ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. വിശ്വസിക്കുന്ന ഒരു കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചേ. എൻ്റെ ദൈവത്താൽ ഞാൻ ഈ മതിൽ ചാടിക്കിടക്കുമെങ്കിൽ ചില രോഗം, ചില പ്രതിസന്ധി മരണത്തിൻ്റെ താഴ്വരയിലൂടെ പോയാലും എനിക്കൊരനർത്ഥവും ഭയപ്പെടത്തില്ലെന്ന് കാലങ്ങൾക്ക് മുമ്പ് ദാവീദ് പാടിയെങ്കിൽ നമുക്കൊരുമിച്ച് പാടാം. മരണമേ, നിന്നേക്കാൾ വലിയൊരു ദൈവമാണ് എനിക്കുള്ളത്. മരണത്തിൻ്റെ ശക്തി, മരണത്തിൻ്റെ നിഴൽ, രോഗത്തിൻ്റെ ശക്തി എന്നെ തകർക്കാൻ സാധ്യമല്ല. ഈ രോഗമെന്ന, മരണഭയമെന്ന മതിൽ എൻ്റെ ദൈവത്താൽ ഞാൻ ചാടിക്കടക്കാൻ പോവുകയാണ്. ഹിസ്കിയാവ് ചുവരിനു നേരെ മുഖം തിരിച്ചു. എന്തെല്ലാം കാഴ്ചകൾ കണ്ടവൻ, എന്തെല്ലാം പല കാര്യങ്ങൾ ദൈവത്തിന് വേണ്ടിയൊക്കെ പ്രവർത്തിച്ചവനാ. പക്ഷെ താൻ മരിക്കുമെന്ന് പ്രവാചകൻ പറഞ്ഞപ്പോൾ ചുവരിനു നേരെ. പലപ്പോഴും മരണം, രോഗം പലപ്പോഴും നമ്മെ നിരാശയിലായിരുത്തും. എന്തു ചെയ്യണമെന്നറിയാതെ ചുവരിനെ നോക്കി. എന്തു ചെയ്യണം, ഞാൻ എങ്ങനെ മുന്നോട്ട് പോകും, ഞാൻ മരിച്ചു പോകുമോ എന്നൊരു ഭാരം നമ്മെ ഭയപ്പെടുത്താം. പ്രിയമുള്ളവരെ, ദാവീദ് പറയുന്നു, എൻ്റെ ദൈവത്താൽ ഞാൻ ഈ മതിൽ ചാടിക്കടക്കും. രോഗം വന്നാലും പ്രതിസന്ധി വന്നാലും. തൻ്റെ മകൻ രോഗിയായി കിടന്നപ്പോൾ അവൻ മുട്ടിപ്പായി കരഞ്ഞു പ്രാർത്ഥിച്ചു. പ്രിയമുള്ളവരെ, പ്രതിസന്ധികൾ, മരണഭീതികൾ നമ്മുടെ ജീവിതത്തിലൊരു മതിലായി നിൽക്കുമ്പോൾ ഇതിനെ ചാടിക്കടക്കാൻ എന്നെ സഹായിക്കുന്നൊരു ദൈവമുണ്ട്. ഇവിടെ ഹിസ്കിയാവ് കരഞ്ഞു. പ്രിയമുള്ളൊരു ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസൻ. മനസ്സ് തകർന്നവരവൻ രക്ഷിക്കുന്നു. യെരിഹോവിൻ്റെ വഴിയരികിൽ ഒരു മേൽവിലാസമില്ലാത്ത ഭർത്തിമായി യേശു വരുന്നുവെന്ന് കേട്ടപ്പോൾ കാഴ്ചയില്ലാത്തവൻ, അമ്മയുടെ മുഖം അവൻ കണ്ടിട്ടില്ല, സൂര്യൻ്റെ തേജസ് അവൻ കണ്ടിട്ടില്ല. പ്രിയമുള്ളവരെ, കാഴ്ചയില്ലാത്തവൻ അവൻ്റെ തൊണ്ട ഉപയോഗിച്ച് അവൻ ഉറക്കെ നിലവിളിക്കുകയാണ്, യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ ചെയ്യണമേ. വലിയ ആരവാരമുള്ള പാതയോരത്തൂടെ നടക്കുന്ന പാതയിലൂടെ സഞ്ചരിക്കുന്ന കർത്താവ് വലിയ ആരവങ്ങൾ തന്നോടൊപ്പം ഉള്ളപ്പോഴും കേവലം ഒരു കുരുടൻ്റെ കാഴ്ച കേട്ട് കർത്താവ് നിന്നെങ്കിൽ ഇന്ന് ഹൃദയം നുറുങ്ങി മനസ്സ് തകർന്ന് ഇരിക്കുന്ന ചില ജീവിതങ്ങളുടെ മേൽ കർത്താവിൻ്റെ കരം ഇറങ്ങി വരികയാണ്. ചില രോഗത്തിൻ്റെ മതിൽ നാം ചാടിക്കടക്കാൻ പോവുകയാണ്. പ്രിയമുള്ളവരെ, മത്തായിയുടെ സുവിശേഷത്തിൽ 15-ാം അധ്യായത്തിൻ്റെ 22 മുതൽ വായിക്കുമ്പോൾ ഒരു കനാന്യ സ്ത്രീ യേശുവിൻ്റെ മുൻപിൽ വന്നൊരു ദുഃഖം പറയുകയാണ്. എൻ്റെ മകൾക്ക് എന്തു പറ്റി? ഭൂതോപദ്രവം ബാധിച്ചു. എൻ്റെ മകൾ ഭൂതോപദ്രവം ബാധിച്ചു. ഈ മകളെ കൊണ്ടുവന്നാൽ പോരായിരുന്നോ? ഇല്ലേ? ഈ മകൾ വിശ്വസിച്ചാൽ പോരായിരുന്നോ? ഭൂതോപദ്രവം ബാധിച്ച് ആര് വിശ്വസിച്ചാൽ പോരായിരുന്നു? മകൾ വിശ്വസിച്ചാൽ പോരായിരുന്നോ? പക്ഷെ എത്തിയതാരാ? കനാന്യ സ്ത്രീയാണ് എത്തിയത്. ആർക്ക് വേണ്ടിയാ? മകൾക്കെന്താ? രോഗമാണ്. അല്ലേ? ചില ആളുകൾ പറയും, അവനവൻ വിശ്വസിച്ചെങ്കിൽ എന്ത് കിട്ടുകയുള്ളൂ. അത് ശരിയാ. പക്ഷേ ഈ മകൾക്ക് വേണ്ടി ആര് വിശ്വസിച്ചു? ആര് വിശ്വസിച്ചു? കനാന്യ സ്ത്രീ. അവളുടെ പേരൊന്നും അവിടെ പറഞ്ഞിട്ടില്ല. പലപ്പോഴും നാം കാണുന്ന അപ്രസക്തരുടെ പേരുകളൊന്നും ബൈബിളിലില്ലെങ്കിലും ദൈവത്തിൻ്റെ പുസ്തകത്തിൽ അവർ എഴുതപ്പെട്ടവരാണ്. പ്രിയമുള്ളവരെ, നിന്റെ പേര് ചില പുസ്തകങ്ങളിലും ചില നോട്ടീസിലും ഇല്ലെങ്കിലും നിന്റെ പേര് എവിടെ ഉണ്ടാകണം? ജീവൻ്റെ പുസ്തകത്തിൽ ഉണ്ടാകണം. ഇതിനു വേണ്ടിയാണ് നാം പറയുന്നത്, എൻ്റെ ദൈവത്താൽ ഈ മതിൽ ചാടിക്കടക്കും. ഈ ലോകത്തിൽ ഞാൻ രോഗിയായിരിക്കണം ദൈവം ആഗ്രഹിക്കുന്നുണ്ടോ? അതാ കർത്താവ് പറഞ്ഞത്, എൻ്റെ അടിപ്പിണരാൽ നിനക്ക് സൗഖ്യം. എൻ്റെ അടിപ്പിണരുകൊണ്ട് നിനക്കെന്താണ്? സൗഖ്യം തരാൻ ഞാൻ മതിയായവനാണ്. ഭൃത്യമായിക്ക് സൗഖ്യം കൊടുത്ത കർത്താവ് കനാന്യ സ്ത്രീ യേശുവിൻ്റെ അരികിൽ വന്ന് നിലവിളിച്ച് പറയുമ്പോൾ കർത്താവ് എല്ലാം മിണ്ടിയോ? കർത്താവ് ആദ്യം ഒന്നും മിണ്ടിയില്ല. നമ്മളായിരുന്നെങ്കിൽ കൂട്ടായ്മയിലൊക്കെ വന്നു, അച്ഛൻ ചിലപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുന്ന കൂട്ടത്തിൽ ശ്രദ്ധിച്ച് കാണുകയില്ല. പിറ്റേ ആഴ്ച നമ്മൾ എന്തു ചെയ്യും? പള്ളി പോകത്തില്ല. കാരണം നമ്മുടെ മനസ്സ്, നമ്മുടെ ആത്മാവ് അങ്ങനെയാണ്. എന്നാൽ കനാന്യ സ്ത്രീ പോയില്ല, അവൾ പിന്മാറിയില്ല. അവൾ പിന്നെയും കർത്താവിനോട് പറഞ്ഞു, കർത്താവേ എന്നെ സഹായിക്കണം. അപ്പോൾ കർത്താവ് പറയുകയാണ്, ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആളുകളുടെ അടുക്കലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല. അപ്പോൾ എന്നെ അയച്ചത് എന്തിനാ? ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആളുകളുടെ അടുക്കലേക്ക് എന്നെ അയച്ചത്. അപ്പോഴും ഈ സ്ത്രീ എന്തു ചെയ്തു? അവനെ സാഷ്ടാംഗം വീണ് നമസ്കരിക്കുകയാണ്. ഇസ്രായേൽ ഗൃഹത്തിലെ ഇസ്രായേൽ ജനതയെ രക്ഷിക്കാൻ വന്നവൻ നോക്കിയപ്പോൾ തൻ്റെ രക്ഷയെ കാണാൻ, ശ്രദ്ധിക്കാൻ ആരുമില്ല. ലോകത്തിലുള്ള വലിയവരിലേക്ക് നമ്മുടെ ദൃഷ്ടി പതിപ്പിക്കുമ്പോൾ വലിയവനെ കണ്ടുമുട്ടാൻ നമുക്ക് സാധ്യമാകുന്നില്ല. ലോകത്തിൻ്റെ വലിയവരെ നാം ദർശിക്കുമ്പോൾ യഥാർത്ഥമായി വലിയവനായി പിറന്നവനെ നാം കണ്ടുമുട്ടാതെ പോകുന്നു. ഇതാണ് നമ്മുടെ പാപം, ഇതാണ് നമ്മുടെ രോഗത്തിന് കാരണം. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം ഇപ്രകാരം 59-ാം അധ്യായത്തിൽ പറയുന്നു, നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ. അപ്പോൾ രോഗം വരാൻ കാരണമെന്നാ? നമ്മുടെ അകൃത്യം, നമ്മുടെ പാപം കൊണ്ട് ചിലപ്പോൾ നമുക്ക് രോഗമുണ്ടാകാം. അതുകൊണ്ടാണ് 103-ാം സങ്കീർത്തനം പറയുന്നു, ഞാൻ നിൻ്റെ അകൃത്യങ്ങളെ മോചിക്കുന്നു, ഞാൻ നിൻ്റെ അകൃത്യങ്ങളെ മോചിക്കുന്നു. പിന്നെന്താ പറയുന്നത്? ഞാൻ നിൻ്റെ സകല രോഗത്തെയും സൗഖ്യമാക്കും. അപ്പോൾ ആദ്യം എന്താ ചെയ്യുന്നത്? നിൻ്റെ അകൃത്യം മോചിക്കും, പിന്നെന്ത് കിട്ടും? സൗഖ്യം തരും. അകൃത്യം മറച്ചു വെക്കുന്നവൻ എന്ത് സംഭവിക്കും? ശുഭം വരികയില്ല. ഏറ്റു പറഞ്ഞു ഉപേക്ഷിക്കുന്നവൻ എന്ത് കിട്ടും? കരുണ ലഭിക്കും, അല്ലേ? അപ്പോൾ പാപങ്ങൾ ഏറ്റു പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കരുണ ലഭിക്കും. നമ്മുടെ രോഗം മാറും, നമ്മുടെ മരണഭീതി മാറും. പ്രിയമുള്ളവരെ, ഈ സ്ത്രീ വീണ്ടും കർത്താവിനെ ഫോളോ ചെയ്യുകയാണ്. ഇവിടെ പറയുന്നു, കർത്താവ് പറഞ്ഞു, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ട് കൊടുക്കുന്നത് നന്നല്ല. അപ്പോൾ സ്ത്രീ വിട്ടുകൊടുത്തില്ല. അവൾ പറഞ്ഞു, അതേ കർത്താവേ, നായ്ക്കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ തിന്നുന്നുവല്ലോ. കർത്താവ് അത്ഭുതപ്പെട്ടു. കൂടെ നടക്കുന്ന ജനത്തിന് ഇല്ലാത്ത ചിന്ത ആർക്കുണ്ടായി? കൂടെ വിശ്വാസികളെന്ന് ന്യായപ്രമാണം അരച്ചു കുടിച്ച് പഠിച്ച് വലിയ മിടുക്കന്മാരെന്ന് ഭാവിച്ച് നടക്കുന്ന, വലിയ മിടുക്കന്മാരായി സഭയുടെ മുഖ്യധാരയിൽ നിൽക്കുന്ന മിടുക്കന്മാരെക്കാൾ ഈ സ്ത്രീയെ നോക്കിയിട്ട് കർത്താവ് പറയുകയാണ്, സ്ത്രീയെ, നിന്റെ വിശ്വാസം എന്താ? വലുതാണ്. നിന്റെ വിശ്വാസം എങ്ങനെയാണ്? വലുതാണ്. ഏതൊക്കെ തരത്തിൽ പ്രതികരിച്ചാലും, ഏതൊക്കെ മതിലെൻ്റെ മുൻപിലുണ്ടെങ്കിലും, സങ്കീർത്തനക്കാരൻ പറയുന്നു, എൻ്റെ ദൈവത്താൽ ഈ രോഗത്തിൻ്റെ മതിൽ, ചില രോഗങ്ങളുടെ മതിൽ, ക്യാൻസർ രോഗമെന്ന മതിൽ, കിഡ്നിയുടെ രോഗമെന്ന മതിൽ, മരണഭീതിയുടെ മതിൽ ഞാൻ ചാടിക്കിടക്കും. പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കുന്ന കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. പാപത്തിൻ്റെ മതിലല്ല, ശത്രുതയുടെ മതിൽ മാത്രമല്ല, പിന്നെ രോഗത്തിൻ്റെ മതിൽ, മരണഭീതിയുടെ മതിൽ ഞാൻ ചാടിക്കടക്കും. കർത്താവ് ഒരിക്കൽ യാത്ര ചെയ്യുമ്പോൾ വളരെ തിരക്ക്. നമുക്കറിയാം, കർത്താവ് എവിടെ സഞ്ചരിച്ചാലും വലിയ സമൂഹം കർത്താവിനോടൊപ്പമുണ്ട്. വലിയ തിരക്കിനിടയിൽ രക്തസ്രാവക്കാർത്തിയായ സ്ത്രീ, അവളെപ്പറ്റി പറയുന്നു, 12 സംവത്സരമായി രോഗാത്മാവ് ബാധിച്ച സ്ത്രീ. ഇവൾ എന്താണ്? അനേക വൈദ്യന്മാരെ കണ്ടു മടുത്തുപോയവളാണ്. ഇപ്പം കർത്താവിൻ്റെ മുമ്പിൽ വരാൻ അവക്കൊരു നാണംകേട്. ഒത്തിരി വൈദ്യന്മാരെ കണ്ടു, മെഡിക്കൽ സയൻസ് തള്ളിക്കളഞ്ഞു. ഇനി ആരെയും കാണാനില്ല. അവിടെ ഉള്ളിൽ അങ്കുരിച്ചൊരു വിശ്വാസം, എനിക്ക് യേശുവിൻ്റെ മുമ്പിൽ ചെല്ലാൻ പറ്റുകയില്ല, കാരണം എൻ്റെ പ്രതിസന്ധി എനിക്കറിയാം. എന്നാൽ ഞാൻ അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊടും. ഹല്ലേലൂയ. അവൾ വിശ്വാസത്തോടെ തിക്കും തിരക്കും നിറഞ്ഞ സാഹചര്യത്തിലൂടെ ഊഴ്ന്നിറങ്ങി ലോകത്തിൻ്റെ രക്ഷകനായ സൗഖ്യദായകനായ റാഫയാകുന്ന നസ്രയനായ യേശുവിൻ്റെ വസ്ത്രത്തിന് തൊങ്ങൽ അവൾ തൊട്ടപ്പോൾ അവളിലേക്ക് ഒരു ശക്തി വ്യാപരിച്ചു. ഇന്ന് രാത്രിയിൽ നിന്റെ രോഗത്തിൻ്റെ മതിൽ, നിന്റെ മരണഭീതിയുടെ മതിൽ നിന്റെ വിശ്വാസത്താൽ നീ അവനെ തൊട്ടാൽ അവൻ്റെ ശക്തി നിനക്ക് സൗഖ്യം തരാൻ മതിയായതാണ്. അതുകൊണ്ട് അവൻ്റെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യമുണ്ട്. വിശ്വസിക്കുന്നൊരു കരങ്ങൾ ഉയർത്തി ദൈവത്തെ ശ്രദ്ധിച്ചാട്ടെ. പ്രിയമുള്ളൊരു രക്തസ്രാവക്കാരത്തി സ്ത്രീയെ സൗഖ്യമാക്കി കർത്താവ് ഇന്നിവിടെ വന്നിട്ടുണ്ട്. കർത്താവ് പറഞ്ഞു, എന്നെ ആരോ തൊട്ടു. നമ്മൾ ഓർക്കുന്നത് നമ്മൾ ചെയ്യുന്നതൊന്നും ആരും അറിയുന്നില്ല. ഇന്ന് പലപ്പോഴും നമ്മുടെ മനോഭാവം അതാണ്. കർത്താവ് പോലും അറിയുന്നില്ല. നമ്മുടെ ജീവിതയാത്രയിൽ നമ്മെ ശരിയായി കാണുന്നൊരു ദൈവം, നമ്മുടെ ഹൃദയത്തിലെ വേദന കാണുന്നൊരു ദൈവം, നമ്മുടെ രോഗം കാണുന്ന ദൈവം അവൻ സൗഖ്യമാക്കാൻ ഇന്നിവിടെ വന്നിട്ടുണ്ട്. വിശ്വസിക്കുന്നുണ്ടോ? എന്നെ സൗഖ്യമാക്കാൻ അവൻ മതിയായവനാണ്. പ്രിയമുള്ളവരെ, സ്ത്രീയുടെ വിശ്വാസം, രക്തസ്രാവക്കാരത്തിയുടെ വിശ്വാസം, ഇസ്കിയാവിൻ്റെ വിശ്വാസം വിടുതൽ കൊടുത്തു. യെശയ്യാപ്രവാചകൻ ഇസ്കിയാവിനോട് ചെന്ന് പറയുന്നു, നിനക്കിനിയും ദൈവം എത്ര വർഷം കൂടെ നീട്ടി തന്നിരിക്കുന്നു? 15 സംവത്സരം കൂടെ ദൈവം നിനക്ക് നീട്ടി തന്നിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഓരോ വർഷാവസാനവും ഇല്ലേ ഡിസംബർ മാസം 31 നമ്മൾ ധ്യാനിക്കുന്നത് അത്തിയുടെ ഓമയാണ് ഇല്ലേ. തോട്ടക്കാരൻ വന്നു, ഫലമൊന്നും കണ്ടില്ല, വെട്ടിക്കളയാമെന്ന് ചിന്തിച്ചു. പക്ഷെ വെട്ടിക്കളയാൻ വരട്ടെ, ഒരു വർഷം കൂടെ നിൽക്കട്ടെ. ഡിസംബർ മാസം വർഷത്തിൻ്റെ അവസാന മാസത്തിൻ്റെ 10-ാം തീയതി ഈ വെള്ളിയാഴ്ച രാത്രിയിൽ ഇനി ചില ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ പുതുവത്സരത്തിലേക്ക് പ്രവേശിക്കാൻ. നമ്മെ വെട്ടിക്കളയാൻ പലപ്പോഴും പ്ലാൻ ചെയ്തതാ. നമ്മളെ വെട്ടിക്കളയാതെ നിർത്തിയിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? അവൻ ചില ഫലങ്ങൾ നിന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതുകൊണ്ടാണ്. ചില രോഗബന്ധനങ്ങൾ നിനക്ക് സൗഖ്യം തരുന്നത് എന്തിനാ? കുറച്ചുകൂടെ അവൻ പ്രവർത്തിക്കട്ടെ, കുറച്ചും കൂടെ അവൻ നിൽക്കട്ടെ, കുറച്ചുകൂടെ അവൻ ജീവിക്കട്ടെ. എത്രയോ പ്രാവശ്യം മരണത്തിൻ്റെ താഴ്വരയിലൂടെ, പ്രിയമുള്ളവരെ, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ മരണത്തിൻ്റെ താഴ്വരയിലൂടെ ഞാനും സഞ്ചരിച്ച വ്യക്തിയാണ്. മരണത്തിന് വിട്ടുകൊടുക്കാത്ത ഒരു ദൈവം ഇന്ന് നമ്മുടെ കൂടെയുണ്ട്. ദാവീദ് പറഞ്ഞു, എൻ്റെ ദൈവത്താൽ ഞാൻ ഈ മതിൽ ചാടിക്കടക്കും, രോഗത്തിൻ്റെ മരണഭീതിയുടെ മതിൽ. പ്രിയമുള്ളവരെ, അവസാനത്തെ ചിന്തയിലേക്ക് വരാം. രാജാക്കന്മാർ 1 17-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം. അതിനവൾ, നിന്റെ ദൈവമായ യഹോവയാണ് കലത്തിലൊരുപടി മാവും തുരുത്തിയിൽ അല്പം എണ്ണയുമല്ലാതെ എനിക്ക് ഒരപ്പവുമില്ല. ഞാനിതാ 2 വിറക് പറക്കുന്നു, ഇത് കൊണ്ടച്ചെന്ന് എനിക്കും മകന് വേണ്ടി ഒരുക്കി, അത് ഞങ്ങൾ നിന്നിട്ട് മരിപ്പാനിരിക്കുകയാവുന്നു പറഞ്ഞു. ഇവിടെ ഒരു സ്ത്രീ മരിക്കാൻ ഒരുങ്ങുകയാണ്. എന്താണ് പ്രശ്നം? പ്രവാചകൻ ചോദിക്കുന്നുണ്ട്. അല്പം വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. വെള്ളം കൊണ്ടുവരാൻ പോകുന്ന കൂട്ടത്തിൽ പറഞ്ഞു, ഒരപ്പവും കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ സ്ത്രീ പറഞ്ഞു, അയ്യോ, ഞാനും എൻ്റെ മകനും എന്തിനൊരുങ്ങിയിരിക്കുക, അപ്പമൊക്കെ കഴിച്ച് ഇല്ലേ, അവസാനം അപ്പമൊക്കെ കഴിച്ച് മരിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ദാവീദ് പറഞ്ഞു, എൻ്റെ ദൈവത്താൽ ഞാൻ ഈ മതിൽ ചാടിക്കിടക്കും. അവസാനം ഇൻ ദ ലൈഫ് ഓഫ് ഫെയ്ത്ത് വി ഹാവ് ടു ജംപ് ഓവർ ദ വാൾ ഓഫ് ഡെപ്ത്. കടഭാരത്തിൻ്റെ മതിൽ, ഇന്ന് രാത്രിയിൽ ചില കടഭാരത്തിൻ്റെ മതിൽ ഞാൻ ചാടിക്കടക്കാൻ പോവുകയാണ്. ഇവിടെ പ്രവാചകൻ തിശ്ബ്യനായ ഏലിയാവ് പറഞ്ഞു, അഹാബിനോട് പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഞ്ഞും മഴയും ഉണ്ടാവുകയില്ല. എന്നിട്ട് ദൈവം എങ്ങോട്ടാണ് പ്രവാചകനെ അയച്ചത്? കെരീത്തോട്ടിലേക്കാണ്, തോട്ടിനരികിലേക്കാണ്. മഞ്ഞും മഴയുമില്ല എങ്കിൽ എന്ത് സംഭവിക്കും? ദൈവം അയച്ചത് എങ്ങോട്ടാ? കെരീത് തോട്ടിനരികിലേക്കാണ്. പ്രവാചകൻ ശക്തമായി പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടല്ല അതെന്തുണ്ടാവില്ല, മഞ്ഞും മഴയും ഉണ്ടാകത്തില്ല. പ്രവചനമൊക്കെ പ്രവചിച്ചു, മഞ്ഞും മഴയും ഇല്ലാതെ വന്നു. അപ്പോൾ കെരീത്ത് തോട്ടിലെ വെള്ളം വറ്റി. കാക്കയോ അയച്ച് ഭക്ഷണമൊക്കെ കൊടുത്തെങ്കിലും ഇപ്പോൾ പ്രവാചകൻ ഏതവസ്ഥയിലാണ്? തനിക്ക് കുടിക്കുവാനുള്ള, തനിക്ക് ജനപാനത്തിന് താൻ ഉപയോഗിച്ചിരുന്ന കെരീത്ത് തോട് ഇപ്പോൾ പറ്റിയിരിക്കുകയാണ്. അപ്പോൾ ദൈവം അയച്ചത് എങ്ങോട്ടാ? ഒരു ഗതികെട്ട സ്ത്രീയുടെ വീട്ടിലേക്ക് പറഞ്ഞയക്കുകയാണ്. അവിടെ എനിക്ക് വേണ്ടി പ്രിയപ്പെട്ട ഒരു മകളുണ്ട്, അവളെ മരണത്തിന് വിട്ടുകൊടുക്കാൻ മനസ്സില്ലാത്ത ദൈവം തിശ്ബിയനായ ഏലിയാവിനെ പറഞ്ഞയക്കുന്ന ഇവിടെയാണ്. കടഭാരമുള്ള ഒരു പാവപ്പെട്ട വിധവയുടെ ഭവനത്തിലേക്ക് ഏലിയാവ് ചെന്നുകയാണ്. ചില കടഭാരത്തിൽ ഭാരപ്പെടുന്ന ആരെങ്കിലും ദൈവശബ്ദം കേൾക്കുന്നെങ്കിൽ, ഒരുപക്ഷെ ആത്മഹത്യയുടെ വക്കിൽ നീ മരിക്കാൻ തീരുമാനിച്ചവനാണെങ്കിൽ, നിന്നെ മരണത്തിന് വിട്ടുകൊടുക്കാതെ നിന്നെ സ്നേഹിക്കുന്ന, നിന്നെ കരുതാൻ മനസ്സുള്ള ഒരു ദൈവം ഇന്ന് രാത്രിയിൽ നിന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. വിശ്വസിക്കുന്നൊരു കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാണ്. കടഭാരത്തിൻ്റെ മതിൽ ഞാൻ ചാടിക്കടക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, എന്താണ് ഇവിടെ സംഭവിച്ചത്? വിധവ പ്രവാചകൻ പറഞ്ഞതനുസരിച്ചു. പ്രിയമുള്ളവരെ, ഇവിടെ കൊണ്ടു കൊടുക്കുകയാണ്. അവൾ ചെന്ന് ഏലിയാവ് പറഞ്ഞതുപോലെ ചെയ്തു. പ്രിയമുള്ളവർ, 1000 സ്തുതികളേക്കാൾ അനുസരണം. നിങ്ങൾ പറയും, എനിക്ക് വലിയ സമ്പത്തൊന്നുമില്ല, സുവിശേഷ വേലയ്ക്ക് കൊടുക്കാൻ എനിക്ക് വലിയ സമ്പത്തൊന്നുമില്ല. നിൻ്റെ വലിയ സമ്പത്തല്ല ദൈവത്തിന് വേണ്ടത്, നിൻ്റെ ചെറിയ കോൺട്രിബ്യൂഷൻ, നിൻ്റെ അധ്വാനത്തിൻ്റെ ഫലം, നിൻ്റെ ആ സമർപ്പണം. ദൈവം കണ്ടാൽ അവൻ നിൻ്റെ കടഭാരം മാത്രമല്ല, നിൻ്റെ രോഗവും നിൻ്റെ പ്രതിസന്ധിയും മാറ്റിത്തരുന്ന അരുമനാഥൻ ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. എലീശ പ്രവാചകൻ്റെ അരികിൽ ഒരു ഭക്തയായ ഒരു പ്രവാചകൻ്റെ ഭാര്യ ചെന്ന് ഒരു ദുഃഖം ബോധിപ്പിക്കുകയാണ്. പ്രവാചകനോട് പറയുകയാണ്, പ്രവാചകനോട് പറഞ്ഞു, നിൻ്റെ ദാസനായ എൻ്റെ ഭർത്താവ് മരിച്ചു. അദ്ദേഹം ഭക്തനാണ്, പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം എൻ്റെ മക്കൾ കടഭാരം കൊണ്ട് ഞങ്ങൾ ഭാരപ്പെടുകയാണ്. എൻ്റെ മക്കളെ കടക്കാർ പിടിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ നീ എന്നെ സഹായിക്കണം. അപ്പോൾ പ്രവാചകൻ ചോദിച്ചു, നിൻ്റെ പക്കൽ എന്തുണ്ട്? അവൾ എന്തു പറഞ്ഞു? എൻ്റെ പക്കൽ എന്തുണ്ട്? ഇവിടെ പറയുന്നു, എൻ്റെ കയ്യിൽ അല്പം എണ്ണ മാത്രമേ ഉള്ളൂ. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് ചോദിക്കും, നിൻ്റെ കയ്യിൽ എന്തോ ഉണ്ട്? 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച കർത്താവ്. പ്രിയമുള്ളവരെ, ഫിലിപ്പോസിനോട് കർത്താവ് പറയുകയാണ്, സുവിശേഷ വചനം കേട്ടവരൊക്കെ ക്ഷീണിതരാണ്, അവർക്ക് എന്തെങ്കിലും കൊടുക്കണം, അവരെ ക്ഷീണിതരായി പറഞ്ഞയക്കാൻ സാധ്യമല്ല. ഫിലിപ്പോസ് അന്ത്രയോസിനോട് പറഞ്ഞപ്പോൾ, അന്ത്രയോസ് അന്വേഷിക്കാൻ മിടുക്കനാണ്, അവൻ കണ്ടുപിടിക്കുകയാണ് ഒരു ബാലകനെ, കണ്ടുപിടിച്ച് കൊണ്ടുവന്നു. യേശുവിനോട് പറയുകയാണ്, ഇവിടെ ഒരു ബാലകനുണ്ട്, അവൻ്റെ കയ്യിൽ 5 യവത്തപ്പവും 2 മീനും ഉണ്ട്. നിൻ്റെ പരിമിതി, നിൻ്റെ കുറവുള്ള അവസ്ഥകളെ വാഴ്ത്തി അനുഗ്രഹിക്കുന്ന, വാഴ്ത്തി മാനിക്കുന്ന ഒരു ദൈവം ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. പ്രിയ ആ സ്ത്രീയോട് എലീശ പ്രവാചകൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യണം, നിൻ്റെ അയൽപക്കത്തൊക്കെ പോയി കിട്ടാവുന്ന പാത്രം മുഴുവൻ കൊണ്ടുവന്ന് ഈ എണ്ണ പകരാൻ പറഞ്ഞു. ഈ എണ്ണ പകരാൻ തുടങ്ങി. പകരുന്തോറും പാത്രം നിറയുകയാണ്, പാത്രം നിറഞ്ഞു കവിയുകയാണ്. അവസാനം പാത്രം കുറഞ്ഞപ്പോൾ പ്രവാചകനോട് പറഞ്ഞു, ഇനി പാത്രമില്ല. അപ്പോൾ എണ്ണയുടെ വരവ് നിന്നു. പ്രവാചകൻ പറഞ്ഞു, ഈ എണ്ണ കൊണ്ട് നീ ഉപജീവനം കഴിക്കണം. പ്രിയമുള്ളവരെ, കടഭാരം ജീവിതത്തിൽ ആത്മഹത്യയാണ് എനിക്കുത്തരമെന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ ദാവീദിനോട് ചേർന്ന് പറയണം, എൻ്റെ ദൈവത്താൽ ഞാൻ ഈ മതിൽ ചാടിക്കടക്കും. ഏത് മതിലാണ്? കടഭാരം എന്ന മതിൽ. പ്രിയ ദൈവ പൈതലേ, പാപത്തിൻ്റെ മതിൽ നാം ചാടിക്കടന്നേ മതിയാവൂ. ശത്രുതയുടെ മതിൽ നാം ചാടിക്കടന്നേ മതിയാവൂ. രോഗത്തിൻ്റെ മതിൽ, മരണഭീതിയുടെ മതിൽ നാം ചാടിക്കടന്നേ മതിയാവൂ. അവസാനം കടഭാരത്തിൻ്റെ മതിൽ ചാടിക്കടക്കുന്നത് എങ്ങനെയാണ്? എൻ്റെ ദൈവത്താൽ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എൻ്റെ സാമ്പത്തിക ബാധ്യതകൾ, എൻ്റെ കടഭാരം ആത്മഹത്യയല്ല അതിനുത്തരം. എൻ്റെ ദൈവം വായും വയറും തന്ന ദൈവം എന്നെ പുലർത്താൻ മതിയായവനാണ്. അവൻ എന്നെ തള്ളിക്കളയത്തില്ല. രോഗിയായിക്കൊള്ളട്ടെ, പ്രതിസന്ധിയിലായിക്കൊള്ളട്ടെ. പ്രിയമുള്ളൊരു ശരീരം മുഴുവൻ വ്രണം ബാധിച്ചൊരു സ്ത്രീ വളരെ ഭാരത്തോടെ ശരീരത്തിലൂടെ വ്രണം ബാധിച്ച് വേദന സഹിക്കാൻ മേലാത്തൊരു സ്ത്രീ, വ്രണത്തിലൂടെ രക്തമൊഴുകുന്നുണ്ട്. അവൾ ഒരു ദേവാലയത്തിന് മുമ്പിൽ ഓടിയെത്തി, ഒരു കത്തോലിക്ക ദേവാലയത്തിന് മുമ്പിൽ ഓടിയെത്തിയപ്പോൾ അവിടുത്തെ വൈദികനെ കണ്ടു. അവൾ പറഞ്ഞു, എന്നെ സൗഖ്യമാക്കുന്ന ഒരു കർത്താവുണ്ടെന്ന് ഞാൻ കേട്ടിരിക്കുന്നു. ഈ കർത്താവിനെ എനിക്കൊന്ന് കാണണം, ഈ കർത്താവിനെ കാണണം. നമുക്കറിയാം, ദേവാലയത്തിൻ്റെ മുൻപിൽ വ്രണിതനായ ഒരു യേശുവിൻ്റെ രൂപമുണ്ട്. ശരീരത്തിലൂടെ രക്തം വാഴ്ന്നൊരുകുന്ന ഒരു സ്റ്റാച്യു, ഒരു രൂപം, യേശുവിൻ്റെ രൂപം. ഈ രൂപത്തിൻ്റെ അരികിലേക്ക് ഈ വ്രണം, ശരീരം മുഴുവൻ വേദന ബാധിച്ച ഈ സ്ത്രീ, ഈ വ്രണബാധിതനായ യേശുവിൻ്റെ രൂപത്തിൻ്റെ മുൻപിൽ നിന്ന് ശ്രദ്ധിക്കുകയാണ്. അവൾ നോക്കി, എൻ്റെ ശരീരത്തിലെ വ്രണത്തേക്കാൾ യേശുവിൻ്റെ ശരീരത്തിലെ വ്രണം എത്ര ആഴമുള്ളതാണ്. ഈ ആഴമുള്ള വ്രണമുള്ളവനേക്കാൾ ഈ എൻ്റെ വ്രണം ഒന്നുമല്ല. അപ്പോൾ എൻ്റെ വ്രണം എങ്ങനെ ഇവന് മനസ്സിലാകും? പ്രിയമുള്ളവർ, ഇവൾ ദുഃഖിച്ചപ്പോൾ അവളൊരു ദൈവശബ്ദം കേൾക്കുകയാണ്. പ്രിയമുള്ളവരെ, വ്രണിതന്, ശരീരം വ്രണം ബാധിച്ചവന് നിന്റെ വ്രണത്തിൻ്റെ ആഴം, നിന്റെ വേദനയുടെ ആഴം അവനറിയാം. നിന്റെ കടഭാരത്തിൻ്റെ ആഴം, നിന്റെ ഭാരം, നിന്റെ രോഗത്തിൻ്റെ വേദനയുടെ ആഴം അവനറിയാം. അവൻ ഇന്ന് രാത്രിയിൽ നിന്റെ ജീവിതത്തെ തടയുന്ന, നിന്റെ ജീവിതത്തെ തടസ്സപ്പെടുത്തുന്ന മതിലുകളാകുന്ന കടഭാരത്തെ മാറ്റി എഴുതാൻ ആഗ്രഹിക്കുന്നു. പ്രിയ ദൈവവൈതലേ, ഇവിടെ ദാവീദ് പറയുന്നു, എന്ത്? ഞാൻ പടക്കൂട്ടത്തിന്മേൽ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ ഈ മതിൽ ചാടിക്കടക്കും. ഒന്നാമത് ഏത് മതിലാണ്? പാപത്തിൻ്റെ മതിൽ. രണ്ട്, ശത്രുതയുടെ മതിൽ. മൂന്ന്, രോഗത്തിൻ്റെ, മരണഭയത്തിൻ്റെ മതിൽ. നാല്, കടഭാരത്തിൻ്റെ മതിൽ. പത്രോസ്ലീഹ ഇങ്ങനെ പറയുന്നു, നിന്റെ സകല ചിന്താകുലവും എൻ്റെ മേലിട്ടുകൊള്ളുക, ഞാൻ നിന്നെ പുലർത്തും. ദൈവവേദിലേ, നിൻ്റെ ചിന്താകുലം, നിൻ്റെ ഭാരം, നിൻ്റെ പ്രയാസം, നിൻ്റെ രോഗം, നിൻ്റെ ദുഃഖം യേശുവിൽ ഇടുവാമോ? അവൻ നിന്നെ സൗഖ്യമാക്കും. നമുക്കൊരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമ്മുടെ തലകളെ വണക്കാം. കർത്താവേ, ചില മതിലുകൾ, എൻ്റെ ജീവിതത്തിൽ ചില മതിലുകൾ, പാപത്തിൻ്റെ മതിൽ, ശത്രുതയുടെ മതിൽ, രോഗം, മരണഭയത്തിൻ്റെ മതിൽ, കടഭാരത്തിൻ്റെ മതിൽ എൻ്റെ മുൻപിലുണ്ട്. എന്നാൽ കർത്താവേ, നിൻ്റെ സ്നേഹം കൊണ്ട് എൻ്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്താൻ നീ മതിയായവനാണ്. നീ എൻ്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്താൻ മതിയായവനാണ്. മരണത്തിന് പോലും എന്നെ വിട്ടുകൊടുക്കാത്ത ദൈവമേ, നിൻ്റെ കരങ്ങളിൽ എന്നെ തരുകയാണ്. എൻ്റെ ദൈവത്താൽ ഈ മതിൽ ഞാൻ ചാടിക്കടക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ, ദൈവം ശക്തീകരിക്കട്ടെ. ആമേൻ.